അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരുപാട് ഇമാമിങ്ങളുടെ പേര് കേൾക്കുകയും അതുപോലെ തന്നെ അവരുടെ പേരിൽ ഫാത്തിഹ ഓതുന്നവരും അവരെ പേര് കേൾക്കുമ്പോൾ തർലിയത്ത് ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മൾ. ഒരുപാട് മഹത്തുക്കളുണ്ട് ആ കൂട്ടത്തിൽ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേര് തന്നെയാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്, വലിയ മുഹദ്ദിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ സമാഹരിച്ചുകൊണ്ട് അതിപ്രൗഢഗംഭീരമായ രൂപത്തിൽ സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന അതിമഹത്തായ ഒരു ഗ്രന്ഥം തന്നെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗ്രന്ഥത്തിൻ്റെ സ്ഥാനം പറയേണ്ടതില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ മഹാനവറുകളുടെ മനാക്കിബുകൾ, ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മഹാനവറുകൾ വലിയ പ്രൗഢിയുള്ള മഹാനാണ്. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെ കൂട്ടത്തിൽ സ്വഹീഹ് ഹദീസും അല്ലാത്ത ഹദീസുകളൊക്കെ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു നബി തങ്ങളോടുണ്ടാകുന്ന ഒരു കണക്ഷൻ അത് ചെറുതല്ല, വലുതാണ്. അപ്പം നബി തങ്ങൾക്കും വല്ലാത്തൊരു സ്നേഹവും അതുപോലെ തന്നെ വല്ലാത്തൊരു ഇഷ്ടവും ഉണ്ടാകും എന്ന് ഉറപ്പാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ മുത്തുനബിനൊന്ന് കണ്ടെങ്കിൽ, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണാൻ കിട്ടിയെങ്കിൽ എന്ന് വല്ലാതെ കൊതിക്കുന്നവരാണ്. നമ്മളൊക്കെ ആ മുത്തുനബിൻ്റെ അനുയായികളിൽപ്പെട്ടവരാണ്. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ ഒന്ന് കണ്ടിട്ട്, മനാമിലൊന്ന് കണ്ടിട്ട് നാളെ ആഖിറത്തിൽ വരുന്ന സമയത്ത് ആ പാരത്രിക ലോകത്ത് ഹൗദുൽ കൗസർ കുടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ, നബിയെ ഞാൻ അവിടുത്തെ അനുയായിയാണ്, അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് ആ ഓർമ്മ പറഞ്ഞ് പുതുക്കാനെങ്കിലും ഒരു കാണലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ, തോഫീക്ക് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഒപ്പിയെടുത്തു എന്ന് മാത്രമല്ല, അതിൻ്റെ തനിമയിലും അതിൻ്റെ ഭദ്രതയിലും അതിൻ്റെ കെട്ടുറപ്പിലും ആണ് അതൊക്കെ എഴുതി പിടിപ്പിച്ചത്. ഓരോരോ കുളിയും ഓരോരോ നിസ്കാരങ്ങളൊക്കെ പാസ്സാക്കിയിട്ട് ഓരോരോ ഹദീസുകളൊക്കെ എഴുതുക എന്ന് പറയുമ്പം ആ ഓരോരോ ഹദീസിനും മഹാനുവറുകൾ കൊടുത്ത പ്രൗഢി, അതിൻ്റെ ഗാംഭീര്യത എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വല്ലാത്തൊരു സ്നേഹവും അവിടേക്ക് എത്തിയിട്ടുണ്ടാകും എന്ന് ഉറപ്പാണ്. അത് ഉണ്ടാകുമെന്നല്ല, ഉണ്ട് എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഹദീബ് എന്ന കിതാബുണ്ട്. നവവി ഇമാമിന് തഹദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന് പറയുന്ന കിതാബ് നല്ല കിതാബ്, ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കിതാബാണ്, ഒരുപാട് ഗരീബായ കാര്യങ്ങളും പറയുന്നത് നാല് വള്ളിത്തിലായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നാം വള്ളിത്തിൽ തന്നെ ഇതിൻ്റെ 205-ാമത്തെ പേജ്, 206 പേജുകളിലൊക്കെ നോക്കിയാൽ ഒരുപാട് ബുഖാരി ഇമാമിനെ പറ്റി പറഞ്ഞ സംഭവങ്ങൾ കേൾക്കുമ്പം നമുക്ക് വല്ലാത്തൊരു അത്ഭുതവും വല്ലാത്തൊരു ഇഷ്ടവും വല്ലാത്തൊരു മഹബത്തും ഒക്കെ അവരോട് തോന്നും. കാരണം ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രഗത്ഭരായ ഒരു ശിഷ്യനാണ് മഹാനായ എൻ്റെ ഇമാം ഫിറബരി റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ് ഫിറബരി. ഇപ്പം നമ്മുടെയൊക്കെ എൻ്റെ സനദെടുത്തു നോക്കുമ്പം അസ്കലാനിയിലൂടെ പോയിട്ട്, ഫിറബരിയിലൂടെ പോയിട്ട്, ബുഖാരിയിലൂടെ പോയിട്ട് റസൂലുള്ളാഹിക്ക് പോകുന്ന ഒരു സനദാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് കബൂലാക്കി സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ആ ഫിറബരിയെ തൊട്ട് വന്നൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സലാം നിബിദങ്ങൾ തന്നെ കൊടുത്തയച്ചൊരു സംഭവം കേൾക്കുമ്പോൾ വല്ലാത്തൊരു സംഭവം തന്നെയാണ്. മഹാനായ എൻ്റെ ഈ ഫിറബരി റളിയല്ലാഹു അൻഹു പറയാണ്, അതായത് എൻ്റെ റാവിയത്ത് സ്വഹീൽ ബുഖാരി, ബുഖാരി ഇമാമിൻ്റെ ഈ പറയുന്ന റാവിമാരിൽപ്പെട്ട ആൾ തന്നെയാണ് ഈ പറയുന്നത് ഫിറബരി. ഈ ഫിറബരി എന്നിവർ പറയാണ്, കാല അവിടുന്ന് പറഞ്ഞു, റായത്തു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൻ നൗമി, ഞാൻ ഉറക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. നമ്മൾ കാണും പോലെ അല്ല കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ പല സ്വപ്നങ്ങളും കാണും, അതിൻ്റെ ഇപ്പോൾ യാഥാർത്ഥ്യത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരെ മറിച്ച് മഹത്തുക്കൾ കാണുന്ന സ്വപ്നം, മഹാരഥന്മാരായ പണ്ഡിതന്മാർ കാണുന്ന സ്വപ്നം എന്നാണ്, അതിന് പ്രൗഢി ഉണ്ടാകും, അതിന് വല്ലാത്തൊരു അംഗീകാരത്തിന് സ്വീകാര്യതയൊക്കെ ഉണ്ടാകും. അതല്ലാതെ കേവലം നമ്മൾ കാണുമ്പോഴുള്ള സ്വപ്നം അല്ലതൊന്നും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു ഉറക്കിൽ. ഫക്കാല, അപ്പോൾ നബി തങ്ങൾ എന്നോട് ചോദിച്ചു, അതിന് ദുരീദ് എങ്ങോട്ടാണ് പോണത്, ഏടെ പോണത് എന്ന് ചോദിച്ച് കുൽത്തു. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഉരീദ് മുഹമ്മദ് ഇസ്മായിൽ ബുഖാരി, ഞാൻ ഇമാം ബുഖാരി തങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ്, ഹദീസ് പഠിക്കാൻ വേണ്ടി പോവല്ലേ, അപ്പോൾ ഞാൻ ബുഖാരി ഇമാമിൻ്റെ അടുത്തേക്ക് പോവാണെന്ന് പറഞ്ഞു. ഫക്കാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഉക്രിഹു മിന്നി അസ്സലാം, എൻ്റെ ഒരു സലാം ബുഖാരിക്ക് പറയണം. കണ്ടോ അംഗീകാരം, അത് വല്ലാത്തൊരു കിട്ട. എൻ്റെ ഒരു സലാം ആര് പറഞ്ഞേക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ബുഖാരി ഇമാമിൻ്റെ ശിഷ്യൻ്റെ അടുത്ത് സലാം കൊടുത്തയച്ച സംഭവങ്ങളാണ് ആ പറയുന്നതൊക്കെ. അപ്പോൾ റസൂലുള്ളാഹിക്ക് അത്രയും ഇഷ്ടമുണ്ടായിട്ടാണല്ലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം അവിടുന്ന് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ. ഇനി മാത്രമല്ല, ഈ എൻ്റെ ഫിറബരിയെ തൊട്ട് തന്നെ വേറെയും ഒരുപാട് കാര്യങ്ങൾ ഫിറബരി തങ്ങൾ തന്നെ പറയുന്നുണ്ട്. റഅയ്തു അബാ അബ്ദുല്ലാഹി മുഹമ്മദ്
ഇസ്മായിൽ ബുഖാരി ഈ പറയുന്ന പലപ്പോഴും ഞാൻ കണ്ടു. എൻ്റെ ഉസ്താദാകുന്ന ബുഖാരി ഇമാമിന് ഫിൻ നൗമി ഉറക്കിലൊക്കെ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഉസ്താദിനെ തന്നെ ശിഷ്യൻ കാണുകയാണ്. പക്ഷേങ്കിൽ ഖൽഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ പിറകിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. അപ്പോൾ റസൂലിന്റെയും ബുഖാരി ഇമാമും തമ്മിലുള്ള ബന്ധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യംഷി, റസൂലിന്റെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നടക്കുന്ന സമയത്ത് കുല്ലമാ റഫഅൽ ഖദമഹു, റസൂലിന്റെ കാലുയർത്തി റസൂലിന്റെ അടുത്ത് വെക്കുമ്പം, വലഅൽ ബുഖാരിയു ഖദമഹു ഫീ ദാലിക്കൽ മൗദി, അതേ സ്ഥലത്ത് കാല് വെച്ചുകൊണ്ട്, ആ പച്ചയിൽ കാല് വെച്ചുകൊണ്ട് ബറക്കത്തെടുക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്ന് ആര് പറയുന്നുണ്ട്? ഈ ഫിറബരി തന്നെ പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആയതുകൊണ്ട് റസൂലുള്ളാഹി കൊണ്ട് അമേദ്യ ബന്ധം, അവിടുത്തെ ഒരു വല്ലാത്തൊരു ഇഷ്ടവും മഹബത്തൊക്കെ ഉള്ള മഹാനായിരുന്നു ഇമാം ബുഖാർ റളിയല്ലാഹു അൻഹു. വേണ്ട, നമ്മൾ തന്നെ എപ്പോഴും പറയാറുണ്ട് സ്വഹീഹ് മുസ്ലിം, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹ് ബുഖാരിയുടെ ശിഷ്യരാണ് എന്ന് മാത്രമല്ല, മുസ്ലിമാമിനെ പറ്റി തന്നെ പല ഇമാമിയങ്ങളും പറഞ്ഞു. ഇപ്പം ഇതിൻ്റെ തന്നെ 210-ാമത്തെ പേജിൽ കാണും, മുഹമ്മദ് ബിൻ യാക്കൂബ് അൽ ഹാഫിൽ എന്നവർ അൻ അബീഹി അവരെ വാപ്പായ തൊട്ട് പറയുകയാണ്. കാല അവിടുന്ന് പറഞ്ഞു, റഅയ്തു മുസ്ലിമുൽ ഹജ്ജാജ്, നമ്മുടെ മുസ്ലിം നൈസാബ് റളിയല്ലാഹു പറ്റിയ പറയുന്നത്, മുസ്ലിം റളിയല്ലാഹു അൻഹു ബൈന യദൈൽ ബുഖാരി യസ്അലുഹു സുആല സബിയുൽ മുഅല്ലിം, ഒരു പഠിതാവാകുന്ന ഒരു കുട്ടി എങ്ങനെയാണോ ഒരു ഉസ്താദിനോട് ഇൽമു സ്വീകരിക്കുക, ചോദിച്ച് പഠിക്കുക, ആ അദബ് കുരുത്ത പൊരുത്തത്തിലായിക്കൊണ്ട് ബുഖാരി ഇമാമിനോട് ഇങ്ങനെ ഈ ഇൽമു ചോദിച്ച് പഠിക്കുന്നതായിട്ട് ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് പഠിക്കുന്നു, ആര് മുസ്ലിമാമ് ഇമാം മുസ്ലിം തങ്ങൾ ചോദിച്ച് പഠിക്കുന്നു ഞാൻ കണ്ടു എന്ന് മഹാന്മാർ പറഞ്ഞു. എന്നാൽ ആരാണ് ഈ മുസ്ലിം റളിയല്ലാഹു അൻഹു? ചെറിയ ആളാണോ? ഒന്നുമല്ല, അന്നഹു ഖാലിൽ ബുഖാരി, അവർ തന്നെ ബുഖാരി ഇമാമിനോട് ശിഷ്യനാണ്. ആ മുസ്ലിം തന്നെ ബുഖാരി ഇമാമിനോട് തന്നെ പറഞ്ഞു, ലാ യബ്ഗദുക ഇല്ല ഹാസിദുൻ, നിങ്ങളുടെ മേലിലൊക്കെ ഈ അസൂയാലുക്കളല്ലാതെ നിങ്ങളെ മേലിൽ ദേഷ്യപ്പെടൂലാന്ന്. ബുഖാരി ഇമാമിനോട് ദേഷ്യം വെക്കുന്ന ആളുകളുണ്ട്, അപ്പം നിങ്ങളോടൊക്കെ ദേഷ്യമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് അസൂയാലുക്കളെ കാരണം, അത്രയും നന്മകൾ ചെയ്യുന്ന വലിയ ഒരു മരമായിക്കൊണ്ട് നമ്മൾ നിൽക്കുന്ന വലിയ വലിയ ഉസ്താദുമാരും സാത്വികരായ പണ്ഡിതന്മാരൊക്കെ ഉണ്ടാകും. അവരൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ വരുമ്പം എത്രയാണ് അവരൊക്കെ ഇകയെത്തിയിട്ട് കളിയാക്കുന്നത്. അപ്പോൾ നമ്മളും ചിന്തിക്കണം, നമ്മൾ ആരാണ്, ഇവരാരാണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്, ഇവർ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്. ഏതെങ്കിലും ഒരു ചെറിയൊരു പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ അത് മാത്രം പിടിച്ചുകൊണ്ട്, റസാനത്തിലൊക്കെ പറഞ്ഞ പോലെ ഈച്ചൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞ പോലെ അത് മാത്രം പിടിച്ചുകൊണ്ട് അവരെ ഈ താറടിച്ചുകൊണ്ടും മോശമാക്കിയിട്ടൊക്കെ ചിത്രീകരിക്കുമ്പോൾ അവരുടെ ഈമാനൊന്ന് അളക്കണം. അവരുടെ ഈമാൻ അത്രത്തോളം ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ നിരീശ്വരവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ, ഈ പറയുന്ന അവരെ മതമില്ലാത്ത ആളുകളാണ്. അവർ നമ്മുടെ പിന്നാലെ വന്നുകൊണ്ട് പലതും പറയും, പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കും. അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതില്ല. കാരണം എന്താണ്, അവർക്ക് മതമില്ല, മതമില്ലാത്തൊരു വിഭാഗം ആളുകളാണ്. അവർക്ക് അവരുടെ ലൈഫ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാമെന്നാണ് അവരുടെ ഈ പറയുന്ന എൻ്റെ ആശയങ്ങളും അവരുടെ ആഗ്രഹങ്ങളും. അത് ജനങ്ങളിലേക്ക് പറഞ്ഞ് പ്രചരിപ്പിക്കണം അവർ ചെയ്യുന്നത്. അതിലൊരിക്കലും നമ്മൾ ആരും വജിതരാകരുത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാത്വികരായ പണ്ഡിതന്മാർ, അവരുടെ ജീവിത ശൈലി, അവരുടെ ജീവിത ശുദ്ധി, അപ്പോൾ അതൊക്കെ അവർ ജീവിച്ച് പോകുന്ന വലിയ വലിയ മഹത്തുക്കൾ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങളെയൊക്കെ ദേഷ്യം വെക്കുന്നുണ്ടോ ജനങ്ങൾ എന്നാൽ അത് അസൂയാലുക്കൾ തന്നെയായിരിക്കും. ആ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ കാര്യങ്ങൾ, എത്ര ആളുകൾക്ക് അത്താണിയാകുന്നു, എത്ര ആളുകൾക്ക് ഇൽമു കൊടുത്തു, എത്ര ആളുകൾക്ക് അറിവ് കൊടുത്തു, അങ്ങനത്തെ എത്ര വലിയ പണ്ഡിതന്മാർ അവരുടെ ഓരോരോ ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളും സെക്കൻഡുകളും സമുദായത്തിന് വേണ്ടി ചെലവഴിച്ചവരായിരിക്കാം. എന്നിട്ട് ഇവരെ കുറ്റം പറയുന്ന ആളുകൾ ആരാ? അവരാരും നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതിലേക്കുള്ള വലിയ പാഠങ്ങളുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയും, നിങ്ങളൊക്കെ ആരെങ്കിലും ദേഷ്യം വെക്കുന്നുണ്ടോ? ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അസൂയാലുക്കൾ തന്നെയാണ്, അല്ലാതെ ദേഷ്യം വെക്കാൻ ഒരു കാരണമില്ല. കാരണം എന്താ? വഅഷ്ഹദു അന്നഹു ലൈസ ഫിദ്ദുനിയ മിസ്ലുക, ഞാൻ സാക്ഷ്യം വഹിച്ച് പറയാണ് നിങ്ങളെപ്പോലെയൊന്നും ദുനിയാവിൽ ഒരാളും കാണൂലട്ടോ. അത്രക്കും ഹദീസിൻ്റെ ലോകത്ത് പ്രൗഢിയുണ്ട്. അത് സ്വഹീഹ് ബുഖാരി ഒരു ആവർത്തി തല മുതൽക്ക് അവസാനം വരെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ബുഖാരി ഇമാമിൻ്റെ ഓരോരോ ഹദീസുകളും പോയ കോർവ, കുറച്ച് ഹദീസുകൾ ആവർത്തനത്തോടു കൂടെ 7000 ചില ഹദീസോ അല്ലെങ്കിൽ ആവർത്തനമില്ലാതെ 4000, ഇത്രയൊക്കെ ഹദീസുകളെ അതിലുള്ളൂ. കുറച്ച് ഹദീസുകൾ മാത്രമേ അതിലുള്ളൂ ഇമാം ബുഖാരി തങ്ങളുടെ ബുഖാരിയിൽ. ആ ബുഖാരി ഇമാമിൻ്റെ ഒന്നു മുതൽക്ക് അവസാനം വരെ അതിൻ്റെ ഹദീസുകൾ നമ്മൾ ആവർത്തി നോക്കുകയാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജനനം മുതൽക്ക് വഫാത്ത് വരെ നടന്ന പല സംഭവങ്ങളും, എല്ലാ യുദ്ധങ്ങളും അല്ലാത്തതും എല്ലാം അതിൽ കൊണ്ടുവന്നു എന്നത് അവിടുത്തെ ഒരു കറാമത്തായിട്ട് തന്നെ കാണണം. അത് വലിയൊരു പ്രൗഢി തന്നെയാണ്.
ആളുകളാണ്. അപ്പം അത്രയും പ്രൗഢിയുണ്ട് മഹാനവറുകൾക്ക്. അപ്പം ആയതുകൊണ്ട് തന്നെ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ ഒരു മഹബ്ബത്ത് അവരൊക്കെ നിലനിർത്തിയത് അവരൊക്കെ എങ്ങനെയായിരുന്നു, അവർ പോയ സ്വർഗത്തിലേക്കാണ് നമ്മളും പോകാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ മഹബ്ബത്ത് വെച്ച് അവരെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ നമ്മൾ, അതിൻ്റെ പേരിലെങ്കിലും അള്ളാഹു തആല നമുക്ക് അവരോടുകൂടെ സ്വർഗം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക് യാ റഹ്മർ റഹീം.